വാട്ടർ അതോറിറ്റിയെ കൊണ്ട് പൊരുതിമുട്ടിയിരിക്കുകയാണ് ഗ്രാമത്തുമുക്ക് വാട്ടർ സപ്ലൈ റോഡ് നിവാസികൾ. കഴിഞ്ഞ ഒരു മാസക്കാലമായി വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് നിർമ്മാണം വലിയ കുന്നിൽ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് മാറ്റുന്ന മണ്ണ് അവനവഞ്ചേരിയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പ്ലാന്റിലേക്കാണ് മാറ്റുന്നത്. പുതുതായി ടാർ ചെയ്ത ഈ റോഡിലൂടെ മണ്ണ് നിറച്ച ടിപ്പർ ലോറികൾ ഇടയ്ക്കിടെ പോകുന്നത് പ്രദേശവാസികൾക്ക് ദുരിതം വിതച്ചിരിക്കുകയാണ്. റോഡിലെ ടാർ മുഴുവനും ഇളകി, വീടുകളിലേക്കുള്ള പൈപ്പ് ലൈനുകൾ പൊട്ടി. ഗ്രാമത്തുമുക്ക് ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ ചേംബറുണ്ട്. അവിടുത്തെ പൈപ്പ് പൊട്ടിയിട്ട് ഒന്നരയാഴ്ചയായി. വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. പൈപ്പ് പൊട്ടി റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുമൂലം നാട്ടുകാർക്ക് കാൽനടയാത്ര പോലും ദുസ്സഹമായി. ഈ റോഡിൽ വാഹനാപകടങ്ങളും പതിവായിരിക്കുകയാണ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാരും വാർഡ് കൌൺസിലറും ചേർന്ന് ലോറികൾ തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു. പോലീസിനെയും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ജീവനക്കാരെത്തി പൈപ്പ് പൊട്ടിയത് നന്നാക്കി. എന്നാൽ വീടുകളിലേക്കുള്ള പൈപ്പ് ലൈനുകൾ പൊട്ടിയത് ഉപഭോക്താക്കൾ തന്നെ പണം ചിലവാക്കി നന്നാക്കണമെന്ന നിലപാടിലാണ് വാട്ടർ അതോറിറ്റി. ഇവിടെ കഴിഞ്ഞ ഒരു മാസമായി വാട്ടർ അതോറിറ്റിയുടെ വലിയൊന്ന് അവിടെ പുതിയ ഒരു ടാങ്ക് നിർമ്മിക്കുന്നുണ്ട്. ആ ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി അവിടുത്തെ മണ്ണ് മാന്തി ഇവിടെ അവനവഞ്ചേരിയിലുള്ള പ്ലാന്റിലേക്ക്, വാട്ടർ അതോറിറ്റിയുടെ പ്ലാന്റിലേക്കാണ് ഈ മണ്ണ് ഡംപ് ചെയ്യുന്നത്. അത് ഈ ഒരു മാസക്കാലം ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഒന്ന്, പുതുതായിട്ട് ടാർ ചെയ്ത റോഡ്, ആ റോഡിലൂടെയാണ് അഞ്ചും ആറും വാഹനങ്ങളാണ് ഈ ലോഡുമായിട്ട് പോകുന്നത്. ഈ റോഡ് മുഴുവനും വിളയി, അതേപോലെ തന്നെ അവിടെയുള്ള പൈപ്പ് ലൈൻ മുഴുവനും പൊട്ടി. ഈ ഗ്രാമത്തൂക്ക് ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു ചേംബറുണ്ട്, അതിൻ്റെ അവിടുത്തെ പൈപ്പ് പൊട്ടി. അത് പൊട്ടിയിട്ട് ഏകദേശം ഒന്നരയാഴ്ചയായി. നിരന്തരമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ AIU ഓഫീസ് അറിയിച്ചപ്പോഴേക്കും അവർ എല്ലാ ദിവസവും വരാമെന്നാണ് പറയുന്നത്. പക്ഷേ ഒന്നരയാഴ്ചയായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ റോഡ് പൊളിഞ്ഞ് പൈപ്പ് പൊട്ടി വലിയൊരു കുളമായി കിടക്കുകയാണ്. ജനങ്ങൾക്ക് ഇതിലെ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവിടെ ഒരു മൂന്നാലഞ്ച് ആക്സിഡൻറ്റ് സംഭവിച്ചു. ഈ വെള്ളത്തിൽ വീണ് രണ്ട് പേര് ഈ അടുത്ത് അവരൊരാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ഒരാളെ വലിയകുന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത്തരത്തിലുള്ള ഗുരുതരമായ കേസുകൾ ബന്ധപ്പെട്ട അധികാരികളെടുത്ത് അറിയിക്കുമ്പോഴേക്കും അവർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല, അവർക്ക് മാത്രം ശമ്പളം വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് സമീപനമാണ് ജനങ്ങൾക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ AI എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനൊരു തീരുമാനം ആവാതെ നമ്മളൊന്നും പിരിഞ്ഞു പോകില്ല. ഇവിടുത്തെ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. നിരന്തരമായിട്ട് വാട്ടർ അതോറിറ്റി ഇവിടെ ടാർ ചെയ്യുമ്പം ഒന്നുകിൽ പൈപ്പ് ലൈൻ ഇടാനായിട്ട് സംവിധാനത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പരിപാടി ചെയ്യും. തൊട്ടടുത്തുള്ള ആറാട്ട് റോഡിൽ ഇപ്പം നമ്മൾ ടാർ അടുത്ത നാളിലാണ് ടാർ ചെയ്തത്. അവിടെ വീണ്ടും ആ പുതിയ പൈപ്പ് ലൈന് വേണ്ടി 400 MM പൈപ്പ് കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അവനവഞ്ചേരി നിവാസികൾ വാട്ടർ അതോറിറ്റിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അടിയന്തരമായിട്ട് ഇതിന് ഒരു പരിഹാരം അധികാരികൾ കാണണം. അതുവരെ നമ്മൾ ശക്തമായ സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേസ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചു നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. 200 രൂപയുടെ മഹാലാഭമേള ഇപ്പോൾ ആറ്റിങ്ങലിലും. വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ വൻവില കുറവിൽ. മഹാലാഭമേള അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം പാലസ് റോഡ് ആറ്റിങ്ങൽ. ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൽപാദകരിൽ നിന്ന് നേരിട്ട് പെർച്ചേസ് ചെയ്യുന്ന 10,000 ഉൽപ്പന്നങ്ങളുടെ ശേഖരം. 600 രൂപ മുതൽ 1,000 രൂപ വരെ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെടുത്താലും വെറും 200 രൂപയ്ക്ക്. മഹാലാഭമേള ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, അലങ്കാര വസ്ത്രങ്ങൾ, കാർപ്പറ്റുകൾ, ചവിട്ടികൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, കൂടാതെ മറ്റെങ്ങും കാണാൻ കഴിയാത്ത നിരവധി ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരം. മഹാലാഭമേള എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം പാലസ് റോഡ് ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മഹാലാഭമേള.